بنعمته تتم الصالحات. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വേദിയിലും സദസ്സിലുമുള്ള അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, കരുണാവാരിധിയായ ഉടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2019-2022 കാലയളവിലേക്കുള്ള കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് മെമ്പർമാരുടെ പേരുകൾ പ്രഖ്യാപിക്കുകയാണ്. ഒന്ന്, സുഷീർ ഹസൻ സാഹിബ് ഡയറക്ടർ. രണ്ട്, ബി അബ്ദുൽ ജലീൽ അസിസ്റ്റന്റ് ഡയറക്ടർ. ഡോക്ടർ എ എ ഹലീൽ. മൂന്ന്, നാല്, സമീർ വടുകല. അഞ്ച്, ഹസ്സൻ കോയ. ആറ്, അബൂബക്കർ ഫാറൂഖി. ഏഴ്, റഷാദ് ആലുവ. എട്ട്, സഫിയ ഷറഫിയ. ഒമ്പത്, റുഖ്സാന. പത്ത്, ഷാക്കിർ വേളം. പതിനൊന്ന്, മെഹബൂബ് കൊച്ചി. പന്ത്രണ്ട്, ഇ എൻ അബ്ദുറഹ്മാൻ. പതിമൂന്ന്, സുഹൈറലി തിരുവാഴാംകുന്ന്. പതിനാല്, അബ്ദുൽ ലത്തീഫ് ബസ്മല. പതിനഞ്ച്, ഉസൈബ് വടുതല. പതിനാറ്, ബാസിം ശാന്തപുരം. പതിനേഴ്, കെ എ ഫിറോസ്. പതിനെട്ട്, ഇ എച്ച് ഉമർ. പത്തൊമ്പത്, ഇബ്രാഹിം പേരാമ്പ്ര. ഇരുപത്, മുനീർ വരന്തരപ്പള്ളി. ഇരുപത്തിയൊന്ന്, നൌഷാദ് മുഹീദ്ദീൻ. ഇരുപത്തിരണ്ട്, അഷ്റഫ് ഈരാറ്റുപേട്ട. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾക്ക് അവരിൽ അർപ്പിതമായിട്ടുള്ള ചുമതലകൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട സ്വഭാവത്തിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുചേരിൽ പടച്ചതമ്പുരാൻ സ്വീകരിക്കുന്ന ദുനിയാവിൽ വലിയ സൽഫലങ്ങൾ ഉണ്ടാക്കുന്ന, പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തീരുമാറാകട്ടെ. സ്വാഗത പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, രാവിലെ മുതൽ ഇതുവരെയും വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള വളരെ പ്രയോജനകരമായിട്ടുള്ള പ്രഭാഷണങ്ങളുടെയും ക്ലാസുകളുടെയും പെരുമഴ ആയിരുന്നുവെന്ന്. എന്നിട്ട് ഒടുവിൽ പറഞ്ഞു വെച്ചത്, ഇനി ഞാൻ പ്രസംഗിക്കുന്നതിനെപ്പറ്റി ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണ്. അതിലൊരു എഡിറ്റിംഗ് ഉണ്ട്, ഉഷ്ണം ഉഷ്ണേന ന ശാന്തി. അങ്ങനെ വായന കൂടി ആ ആയത്തിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഖിറാഅത്ത് ഉണ്ട് എന്നാണ്, ഉഷ്ണം ഉഷ്ണേന ന ശാന്തി.
ഇപ്പൊ സമാപനം എന്ന നിലയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏതാനും ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വളരെ വലിയ ഒരു ബാധ്യത നിർവഹിക്കുന്ന, ചുമതല നിർവഹിക്കുന്ന ഒരു സംഘമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാഭാരതിയായ പടച്ച തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ്ട് നമുക്ക് കീഴിൽ, നമ്മുടെ മദ്രസാ ബോർഡിന് കീഴിൽ 575 മദ്രസകളും 2100 അധ്യാപക അധ്യാപികമാരും ഗൾഫ് ഉൾപ്പെടെ 51,000 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വലുപ്പവും ദൗത്യവും നിങ്ങൾക്ക് അതിൽ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ചുമതലയാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ പ്രവാചകന്റെ ചുമതലയുടെ തുടർച്ചയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടത് ബുഇസ്തു മുഅല്ലിമ, ഞാൻ ഒരധ്യാപകനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇസ്ലാമിന്റെ കവി അല്ലാമ ഷർക്കി അധ്യാപകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വികാരത്തിലും ആവേശത്തിലും അദ്ദേഹം പറഞ്ഞു, കുംലി മുഅല്ലിമി വഫിഹി തബ്ജീല കാദലി മുഅല്ലിമു അയ്യകൂന റസൂല. അധ്യാപകൻ അർഹിക്കുന്ന ആദരവ് ഒരു റസൂലിന്റെ ദൗത്യ നിർവഹണമാണ്, അതിനോടടുത്ത് ചേർന്നു നിൽക്കുന്ന ഒന്നാണ് ഒരധ്യാപകൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഉമ്മത്തിന് ഇസ്ലാം അഭിമാനകരമാകണം, ആവേശകരമാകണം, അതവന്റെ അവരുടെ ജീവന്റെ ജീവനായി മാറണം. ഇസ്ലാമിന്റെ പേരിൽ ആത്മാഭിമാനമുള്ള ഒരു തലമുറ വളർന്നു വരണം. നിങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. ഇസ്ലാമിനെ പഠിക്കുക, പഠിപ്പിക്കുക, അതാവേശപൂർവം ഉൾക്കൊള്ളുക, അതിൽ ആത്മാഭിമാനം കൊള്ളുക, ഇസ്സത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളുക, ഈ ഉമ്മത്തിനെ അങ്ങോട്ട് പ്രാപ്തമാക്കണം. വളരെ വരണ്ടുപോയിട്ടുള്ള മാനസിക നിലവാരത്തിലേക്കും ഭീരുക്കളായി പോകുന്ന ചിന്തകളിലേക്കും അങ്ങനെ സ്വയം പിൻവാങ്ങുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന ധീരി വിദ്യാഭ്യാസമല്ല നാം സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഈ 51,000 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത് അവർ ദീനിൽ ആത്മാഭിമാനം കൊള്ളുന്നവരാകണം. എന്തോ കാരണത്താൽ
ദീനിനെ ഏറ്റെടുക്കുന്നവരെല്ലാം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നോ ആ ദീനിനെ ഉൾക്കൊള്ളുന്നവരായിട്ട് മാറണം. അല്ലാഹുവുമായിട്ടുള്ള അവരുടെ ബന്ധം രൂഢമൂലമായി തീരണം. അല്ലാഹുവിനെ അവർ സ്നേഹിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കേറ്റവും പ്രിയപ്പെട്ട നേതാവായിട്ട് മാറണം. അല്ലാഹുവിനേക്കാൾ സ്നേഹമുള്ളതായിട്ടോ അവർക്ക് മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ടുവരണം, ഉയർത്തിക്കൊണ്ടുവരണം. നമുക്കറിയാം നമ്മുടെ സാഹചര്യം, ഒട്ടേറെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സമൂഹത്തിൽ ആത്മാഭിമാനമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇസ്ലാമിൽ ആവേശമില്ല, ഇസ്ലാമിൽ താൽപര്യമില്ല. ചിലരുണ്ട് അവർക്ക് ഇസ്ലാമിൽ ആവേശമുണ്ട്. അത് അവസരം അവർക്ക് ഇസ്ലാം എന്താണെന്നറിഞ്ഞുകൂടാ. ജീവിതത്തിൽ അതിന്റെ സാക്ഷികളല്ല അവർ. ജീവിതത്തിൽ സാക്ഷികളായിട്ടുള്ള റബ്ബിനെ സ്നേഹിക്കുന്ന റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ സംബന്ധിച്ച് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സജ്ജനങ്ങളുടെ ഒരു തലമുറ നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നോ നിങ്ങളുടെ ശിക്ഷണത്തിലൂടെ കടന്നു വരണം. ഈ ഒരു ദൗത്യമാണ് ഇസ്ലാമിക പ്രസ്ഥാനം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പരിശീലനം ആവശ്യമുള്ള, വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കപ്പെടേണ്ടുന്ന വലിയ ഒരു ചുമതലയാണ് നമ്മളിൽ ഇതുവഴി നിർവഹിക്കുന്നത്. നിങ്ങൾ ഈ ഒത്തുചേരലിന് തലക്കെട്ടു നൽകിയത് റബ്ബാനിയൂൻ എന്നാണ്. അല്ലാഹുവിന്റെ ഛായയിൽ ജീവിതത്തെ മുക്കിയെടുത്ത ദൈവദാസന്മാരുടെയും ദാസികളുടെയും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ നിഷ്കളങ്കരായ മുഖലീസ്യങ്ങളായ പ്രബോധകന്മാരുടെയും പ്രവർത്തകരുടെയും പേരാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ധീരരായ ദൈവിക മാർഗത്തിലെ പോരാളികളുടെ തലക്കെട്ടാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായും അത് നമ്മൾ അണിയേണ്ടുന്ന ജീവിതത്തിന് ആ തലത്തിൽ നിന്നുകൊണ്ട് വർണ്ണം നൽകേണ്ടവരാണ് നമ്മൾ. അപ്പോൾ മാത്രമേ നേരത്തെ പറഞ്ഞ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മക്കൾ വളർന്നു വരണം. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും ഗുണകാംക്ഷയുള്ളവരായിട്ടോ ഈ നാടിനെ സ്നേഹിക്കുന്നവരായിട്ടോ നാടിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന ഉത്തരവാദപ്പെട്ട പൗരന്മാരായിട്ട് നമ്മുടെ മക്കൾ വളർന്നു വരണം. കാരണം ഇസ്ലാം എല്ലാവരോടുമുള്ള ഗുണകാംക്ഷയാണ്. എല്ലാ വിഭാഗീയതകൾക്കും പക്ഷപാതിത്വങ്ങൾക്കും അതീതമാണ് അത്. മനുഷ്യ സ്നേഹത്തിൽ മുക്കിയെടുത്തിട്ടുള്ള ഒന്നാണത്. കാരണമത് അല്ലാഹുവിൻ്റേതാണ്. അല്ലാഹു അവന്റെ ദാസന്മാരോട് അളവറ്റ ദയാഭരനാണ്, അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. ആ കാരുണ്യത്തെയും ദയയെയും പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യ സമൂഹത്തെ ഉൾക്കൊള്ളുന്ന വിഭാഗീയ പക്ഷപാതിത്വങ്ങൾക്കതീതമായി നിലകൊള്ളുന്ന ഒരു തലമുറ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സൃഷ്ടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
തീർച്ചയായിട്ടും കാലം അത് തേടുകയാണ്. വർഗീയ വിഭാഗീയ പക്ഷപാതിത്വങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭരണകൂടം തന്നെ അതിനെ നട്ടുവളർത്തുകയാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ വിഭാഗീയതയും പക്ഷപാതിത്വവും സൃഷ്ടിക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുതെരഞ്ഞെടുപ്പിന്റെ വേളയിലാണ്. എന്തും ഏത് സമയത്തും എത്ര വലിയ അപകടവും സംഭവിക്കാമെന്ന് എല്ലാവരും അസ്വസ്ഥതയോടുകൂടി കാത്തുനിൽക്കുന്ന ഒരു സന്ദർഭമാണ്. മാന്യമായിട്ട് ഒരു ജനാധിപത്യ പ്രക്രിയ അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങും എന്ന് ഇനിയും പറയാൻ കഴിയാത്ത വിധം അപകടത്തിലായി തീർന്നിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെയാണ് നമുക്കിവിടെ നോക്കിക്കാണാൻ കഴിയുന്നത്. ജനങ്ങൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ വെറുപ്പ് വിതക്കുന്നവർ, സങ്കുചിതമായ താൽപര്യങ്ങൾ വിതറുന്നവർ, വിഭാഗീയ പക്ഷപാതിത്വങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവർ, വംശീയമായ വെറിയുടെ കാഴ്ചപ്പാടുകൾ പകർത്തുന്നവർ, ഇവിടെ നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കുന്ന സാഹോദര്യത്തിന്റെ അതിമഹത്തായ സന്ദേശം ജീവിതം കൊണ്ടുപോയറുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. കാലം തേടുന്ന ഉത്തമ പ്രബോധകരാണ് അവരെന്ന് നമുക്കറിയണം. നിങ്ങളുടെ ശിഷ്യഗണങ്ങൾ അവർ വളർന്നു വരട്ടെ, ഈ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്നവരായി വരട്ടെ. അതിനേക്കാൾ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള മറ്റെന്താണ് ഉള്ളത്? വനക്കുതുബുമാ കദ്ദമോ വ ആസാറഹും വകുല്ല ശൈഇൻ അഖ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അവർക്ക് വേണ്ടി നമ്മൾ രേഖപ്പെടുത്തും അവരുടെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളുടെ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും നമ്മുടെ നല്ലവരായ മക്കൾ അവർ സൃഷ്ടിക്കുന്ന, അവർ പണിയെടുക്കുന്ന അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ പ്രതിഫലത്തിൽ അവർക്കൊന്നും കുറയാതെ അതിന്റെ കാരണക്കാരായിട്ടുള്ള നമുക്ക്, നമ്മൾ ആറടി അല്ലെങ്കിൽ കബറിനടിയിലാണെങ്കിലും അതിന്റെ പ്രതിഫലം നമുക്ക് വന്നു ചേരും എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ദൗത്യമാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. വലിയ ഒരു ചുമതലയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നാടിനോട് ഗുണകാംക്ഷയുള്ള ഒരു തലമുറ വളരണം, ജനസേവകരായ ഒരു തലമുറ വളരണം. മനുഷ്യർക്ക് ഹിതമത്ത് ചെയ്യുക, വേദനിക്കുന്നവന്റെ വേദന സ്വയം ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി, അതിന്റെ പരിഹാരത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന മക്കൾ, മർദ്ദിതരോടൊപ്പം അവരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തലമുറ, തീർച്ചയായിട്ടും നമുക്കതിൻ്റെ സാധ്യമായി തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഖുർആനിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടുള്ള ഒരു ധീനി പഠനം. തീർച്ചയായിട്ടും ആ ഖുർആനിലേക്ക്, ഖുർആനിന്റെ അടിത്തറയിൽ നിന്ന് നമ്മുടെ മക്കൾ ദീനിനെ ഉൾക്കൊള്ളുമ്പോ അത് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നതായി തീരും, അവരിൽ അത് മാറ്റമുണ്ടാക്കുന്നതായി തീരും. അതിന് പ്രാപ്തരായിട്ടുള്ള ഉസ്താദുമാരായിട്ട്, ശിക്ഷകന്മാരായിട്ട്, മുറബികളായിട്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളെ മാറ്റിയെടുക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ച ദൗത്യത്തെപ്പറ്റി നമുക്കറിയാം. ആ ദൗത്യ നിർവഹണത്തിന് പ്രവാചകൻ സ്വന്തത്തെ സമർപ്പിക്കുകയായിരുന്നു. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നാം എന്തിനെയാണോ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുന്നത്, അതിനെ സ്വയം ഉൾക്കൊള്ളുന്നവരായിട്ട് നമ്മൾ മാറുക. നിങ്ങൾ
നിങ്ങൾ റബ്ബാനിയങ്ങളായി തീരുക, അല്ലാഹുവിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരായിട്ട് നിങ്ങൾ മാറുക, യഥാർത്ഥ ദൈവദാസന്മാരായിട്ട് മാറുക. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ട് ഇന്ന് ഖുർആൻ ഉത്തമ തലമുറയായി മാറേണ്ടുന്ന ഒരു സമൂഹത്തെപ്പറ്റി നമ്മെ ഉണർത്തുന്നുണ്ടോ? ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാതൃകകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുള്ളവരായിട്ട് നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്കും തലമുറകൾക്കും മുമ്പിൽ മാതൃകയായി തീരണം. അധ്യാപകന്റെ അധ്യാപികയുടെ ജീവിതം വളരെ പ്രധാനമാണ്. നമ്മളീ പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഖുർആനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, മൂല്യങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടേ പറ്റൂ. ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ അതിനെ കണിശമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, മുഅ്മിനുകളെ നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത്? പ്രവർത്തിക്കാത്തത് പറയുന്നത് മഹാകുറ്റമാണ്. കബറമക്തൻ ഇന്ദല്ല അന്തക്കൂലൂ മാ ലാ തഫ്അലൂൻ, എന്നാൽ ഞാൻ പ്രവർത്തിക്കുന്നുമില്ല പറയുന്നുമില്ല എന്ന് തീരുമാനിക്കാനല്ല ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടത്. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലില്ലാ സഫ്ഫൻ കഅന്നഹും ബുന്യാനു മർസൂസ്, അല്ലാഹു ഒരു കൂട്ടരിട്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ സമരം നടത്തുന്നു ഒറ്റ അണിയായിക്കൊണ്ട്. കഅന്നഹും ബുന്യാനു മർസൂസ്, സുഭദ്രമായ ഒരു കോട്ട പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് പറയണം, പറയേണ്ടത് പറയാനുള്ള യോഗ്യത നിങ്ങൾ നേടിയെടുക്കണം. അതഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസഹും വഅൻതും തത്ലൂന അൽകിതാബ അഫലാ തഅഖിലൂൻ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും എന്നാൽ സ്വന്തം ജീവിതത്തിൽ അത് വിസ്മരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതിനാൽ ഉത്തമ മാതൃകകൾ നമ്മുടെ ശിഷ്യഗണങ്ങൾക്ക് മുമ്പിൽ, നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ, നമ്മുടെ ജീവിതത്തിലൂടെ ലഭ്യമാകുമ്പോ ഇൻഷാ അല്ലാ ദുനിയാവിൽ അത് നമുക്ക് നേട്ടമായിരിക്കും, ശാശ്വതമായ പരലോകത്ത് വലിയ പ്രതിഫലത്തിന് നമ്മൾ അർഹരായി തീരും. കാലം നമ്മെ വലിയ ദൗത്യമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, വലിയ ചുമതലകളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ ഒരു വലിയ ഭാഗ്യം, അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. തീർച്ചയായും ഈ ഒത്തുചേരിൽ ആ അർത്ഥത്തിൽ നമുക്ക് പ്രയോജനകരമായിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കർമ്മരംഗത്ത് ഒരു പ്രത്യേകമായ ഉണർവ് പ്രദാനം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വരും നാളുകളിൽ കൂടുതൽ കരുത്തോടുകൂടി ശാസ്ത്രീയമായിട്ട് സമൂഹത്തിന്റെ ശിക്ഷണത്തിൽ സജീവമായ പങ്കാളിത്തം വഹിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നവർ, വേദഗ്രന്ഥം പഠിപ്പിക്കുന്നവർ എന്ന് മാത്രമല്ല, വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുക, ജീവിതത്തിൽ ആ വേദഗ്രന്ഥത്തിന്റെ സാക്ഷികളായിട്ട് അവരെ മാറ്റുക, അവരുടെ മനസ്സിനെ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുക എന്നതാണ് പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ള ദൗത്യം. അതോടൊപ്പം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ ദൗത്യ നിർവഹണം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതിന്റെ നയോപായങ്ങൾ എന്തൊക്കെയാണ്, ഏതു നിലക്കാണ് ഈ ദൗത്യം ഞാൻ ചെയ്തു തീർക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധ്യം, ഈ ഒരു വലിയ ദൗത്യം ദീനിന്റെ മാർഗത്തിൽ പടച്ചതമ്പുരാന്റെ പാതയിൽ ഏറ്റെടുത്തിട്ടുള്ള ഈ സംഘത്തെ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കരുണാവാരിധിയായ നാഥ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ചുമതലകൾ നിനക്ക് തൃപ്തിപ്പെട്ട സ്വഭാവത്തിൽ നാളെ പരലോകത്ത് ഭാരമായി തീരാത്ത വിധത്തിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തീർക്കണേ തമ്പുരാനെ.
നിന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രബോധകരും പ്രവർത്തകരുമാക്കി അവരെ നീ വളർത്തിയെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വളരെ സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ ശരിയായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ പ്രാപ്തി നൽകണേ തമ്പുരാനെ. ആ മാർഗത്തിൽ അവരെ വഴി കാണിക്കാൻ അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കരുണാവാരിധിയായ നാഥ, ഞങ്ങളുടെ വീഴ്ചകളെ നീ മാപ്പാക്കണേ തമ്പുരാനെ. പാപങ്ങളെ നീ പൊറുക്കണേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിതാവസാനം വരെ മുന്നോട്ടു പോകാൻ, അതുവഴി നിന്റെ പ്രീതികരസ്ഥമാക്കാൻ, നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാൻ അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദുനിയാവിൽ നല്ല പ്രതികരണങ്ങൾ, പരലോകത്ത് വലിയ പ്രതിഫലം നൽകി റബ്ബേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ശിഷ്യന്മാർ, ശിഷ്യഗണങ്ങൾ, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരെ നീ ദീനിന്റെ മാർഗത്തിലെ പ്രബോധകരാക്കി വളർത്തിയെടുക്കണേ തമ്പുരാനെ. ശരിയായി നിന്റെ ദീനിന്റെ പാതയിൽ ജീവിതം സമർപ്പിക്കുന്നവരാക്കി അവരെ നീ മാറ്റിയെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് ഇസ്ലാമിനെ പറ്റി, നിന്റെ ദീനിനെ പറ്റി ഒട്ടേറെ തെറ്റിദ്ധാരണകളുണ്ട്. ഈ രാജ്യത്തിന്റെ മനസ്സിനെ നീ ഇസ്ലാമിന് അനുകൂലമാക്കി തീർക്കണേ തമ്പുരാനെ. രാജ്യനിവാസികൾക്ക് ഹിദായത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ലോകത്തെമ്പാടും നിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, സത്യവിശ്വാസികൾ, വിശ്വാസിനികൾ, അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ പ്രവാചകൻ ഏതുവിധത്തിലൊരു അധ്യാപകനായിരുന്നുവോ ആ മാതൃകയെ സ്വയം സ്വീകരിച്ചുൾക്കൊണ്ടോ ആ പ്രകാശ ഗോപുരത്തിൽ നിന്ന് വെളിച്ചം തേടി ഈ വഴിയിൽ മുന്നോട്ടു പോകുവാൻ നാഥ ഞങ്ങളുടെ ഈ സംഘത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ദുനിയാവിൽ വലിയ സൽഫലങ്ങൾ നീ ഉണ്ടാക്കണേ തമ്പുരാനെ. പരലോകത്ത് വലിയ പ്രതിഫലം നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم اجمعنا في اللهم اجمعنا في جنات النعيم. اللهم اجمعنا في جنات الفردوس. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان. لا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.